നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വൈറ്റ് സോസ് പെനെ പാസ്തയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതേപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം ആ ബെല്ലൈക്കണിലെ ഓൺ എന്ന ഓപ്ഷൻ കൂടിയിട്ട് ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പാസ്തയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു വെള്ളത്തിലേക്കാണ്. ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ പാസ്തയിലേക്ക് അത് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ചൊരു ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പെനെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി പാസ്തകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പെഗറ്റി, അതേപോലെ മാക്രോണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാസ്തയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാസ്ത ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടും. നമുക്കിതൊരു 90% ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാക്കി 10% നമ്മൾ സോസിലിട്ടിട്ട്, ആ ഒരു വൈറ്റ് സോസിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായോ എന്ന് അറിയാനായിട്ട് നമുക്കിതേപോലെ ഒരു പാസ്ത എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓവറായിട്ട് നമ്മുടെ പാസ്ത കുക്കായി പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് എണ്ണയും കൂടിയിട്ട് നമ്മളിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാനുണ്ട്, അതേപോലെ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മളിത് മാറ്റി വയ്ക്കുമ്പം പാസ്ത ഹാർഡായി പോവാതിരിക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാസ്ത മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, വെളുത്തുള്ളി ഇപ്പോൾ ഒരു 4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി നമുക്ക് ഒരു സവോളയുടെ പകുതി ഇതേപോലെ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതേപോലെ ചെറിയ ക്യൂബ്സാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റാണ്, അതും ഇതേപോലെ പറഞ്ഞപോലെ ചെറിയ ക്യൂബ്സാക്കി തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷായിട്ടുള്ള മഷ്റൂംസാണ്. ഒരു 4 മഷ്റൂമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വീറ്റ് കോണ്, അതേപോലെ ബ്രൊക്കോളി, പിന്നെ ഒലീവ്സ്, നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം വെജിറ്റബിൾ വെച്ചിട്ടാണ് ഈ ഒരു പാസ്ത തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ പീസസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബെൽ പെപ്പേഴ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കളർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ. പാസ്ത കുറച്ചൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ 3 കളേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒറിഗാനോയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരു 1/2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ അതും ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ തന്നെയാണ് ചില്ലി ഫ്ലിക്സും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് സോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പകുതി ബട്ടർ എടുക്കാം. അതിനുശേഷം ബാക്കി കുറച്ച് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, സൺഫ്ലവറോ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂണാണ് മൈദ ചേർക്കുന്നത്. നമ്മൾ എത്രയാണോ ബട്ടർ എടുത്തത് ആ സെയിം അളവിലാണ് മൈദയും ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബട്ടർ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മൈദയുടെ ഒരു പച്ച മണമൊക്കെ മാറി കറക്റ്റ് പാകത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ പാസ്തയുടെ ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ മൈദ കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് പാലാണ് ഇപ്പോൾ നമ്മൾ ഈ സോസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാണ്ട് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലേക്ക് കട്ട കെട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം നമുക്ക് ഈ സോസ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത്രയുമാണ് നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസ് അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം അമൂലിൻ്റെ ചീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ചീസ് ഏതാന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഒന്നെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോസ് ഉണ്ടാക്കിയ സമയത്ത് ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് അതേപോലെ ഒറിഗാനോ ചീസൊക്കെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ക്രീമി ടേസ്റ്റിയുള്ളൊരു പാസ്തയാണ്. കുട്ടികളൊക്കെ പൊതുവേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പാസ്തയൊക്കെ കഴിക്കാനായിട്ട് കൂടുതലും ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയിലൂടെ കാണാം.